അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിങ്ങണതേ ഇങ്ങനൊരു മത്തൻ ചാറ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ചാറ് മാത്രം മതി ഇയാളെ നിങ്ങൾക്ക് ചോറ് വെച്ചാൽ പിന്നെ അതിക്കൊരു കൂട്ടാനൊരാവശ്യം വേണ്ട. ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു കൂട്ടാനുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു ചാറുമ്മൽ നിങ്ങൾ ആ കൂട്ടാൻ മറന്നോ. അമ്മ അതിലൊരു ചാറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ആ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുവിധം സാധനങ്ങളൊന്നും നമ്മൾ തീക്കിടുന്നില്ല ഈ ഒരു ചാറ്റിക്ക്. കൊത്തമ്പാലിപ്പൊടി ഇടണില്ല, കൊത്തമ്പാലിപ്പൊടി പറഞ്ഞാലും മഞ്ഞപ്പൊടി, അങ്ങനത്തെ ഒരുവിധ സാധനങ്ങളൊന്നും ഇടണില്ല കേട്ടോ. അപ്പം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീക്ക് മെയിനായിട്ട് വേണ്ടിയ സാധനം എന്ന് പറഞ്ഞാൽ മത്തൻ തന്നെയാണ്. മത്തൻ ഒരു കണ്ടത് മൂത്തുകണിട്ടാ നല്ല കുരൊക്കെ അരിയച്ച മത്തനാണ്. ഇനിയിപ്പം ഇളമ മത്തനായിട്ട് നല്ലത് ഈ ഒരു ചാറിന് കുറച്ചൊരു മൂത്ത മത്തനാണ് കേട്ടാ. ഇളമ മത്തനാണ് നമുക്ക് താഴ്ചാൻ രസം ഉണ്ടാകുക, പക്ഷേ ഇമ്മാതിരി ചാറ്റിക്ക് ചെറിയൊരു മൂപ്പ് വേണം. അപ്പോൾ ഏതായാലും ഈ മത്തൻ നല്ലോണം മൂത്തുകണ്. അപ്പോൾ പുളി ഞാൻ കുറച്ചെടുത്തിന്. അപ്പോൾ രണ്ടൊരുപാട് ഇങ്ങോട്ട് മാറ്റി കേട്ടോ, ബാക്കി ഞാൻ വെള്ളത്തിട്ട് വെച്ചിരുന്നു. കാരണം നല്ല പുളിയുള്ള പുളിയാണ്. ചില പുളി എത്ര ഇട്ടാലും പുളി ഉണ്ടാവില്ല. അതതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുളി മേങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഉപ്പുള്ള പുളി മേങ്ങിയത് തന്നെയാണ്. നല്ല ഉപ്പുള്ള പുളി നമുക്ക് അച്ചർക്ക് തിന്നാൻ നല്ല രസമാണ്, പുളിച്ചൊന്നുമില്ല. പക്ഷേ നമുക്ക് ചാറ്റിക്ക് ഒരുപാട് മാണ്ടിയ ഒരു ഇപ്പുള്ള പുളി. അപ്പോൾ ഇപ്പില്ലാത്ത ഈ നല്ല ആ ചുവന്ന പുളി മേങ്ങിയാൽ കുറച്ചുണ്ടായാൽ തന്നെ നമ്മൾ ചാറ്റിക്ക് നല്ല പുളി ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ ഈ മത്ത നോക്കിയാണെങ്കിൽ ഇയാൾ അങ്ങനെ എടുത്ത് ഒലിച്ച് മുറിച്ച് നോക്കുമ്പോൾ അതിൽ ചോറുണ്ട്. അപ്പം മത്തൻ്റെ ആ ചോറുണ്ടല്ലോ നല്ലോ മൂത്ത ചോറായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചാറ്റിക്ക് ആ ഒരു ചോറ് ആവശ്യമാണ്. അപ്പോൾ ആ ചോറിങ്ങനെ നാരോട് കൂടി ഇങ്ങനെ നിന്നപ്പോൾ ഞാനങ്ങോട്ട് വലിച്ചെടുത്തുക്കണ്. വലിച്ചങ്ങോട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചാറ്റിലിട്ടുണ്ടിട്ടാ. പിന്നെ ഇപ്പോൾ ഈ മത്തനെ ഇളമ ഇളമയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരടക്കം നമുക്കറിയാം. ഈ ഇളമ കുരു ഉണ്ടാവുമല്ലോ നമ്മൾ ചെരങ്ങൻ്റെയൊക്കെ മാതിരി ഇളമ കുരു, അതറിയാം. പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ തോല്, തോലൊന്നും ചെത്തേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു തോലും ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല, തീരെ ഒരു ഉറപ്പില്ല കേട്ടോ. ചിലത് കാണാൻ ഭയങ്കര ഉറപ്പ്. പക്ഷെ നമ്മളിത് ഒരു താഴ്ചയല്ലാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തോല് ചാറ്റിൽ ഒരു രസം തോന്നില്ല. ചാച്ചിയാണ് തോലെത്താൻ ഇട്ടാ. പക്ഷേ ഈ തോലിലൊക്കെ ഒരുപാട് ഇത് ഗുണം ഉണ്ട്, ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയാണ് ഈ തോല്. അതുകൊണ്ട് തന്നെ ഈ തോല് ചെത്തായാണ് കഴിച്ചണം നല്ലേ. പക്ഷേ ഇനിയിപ്പോൾ ഒരു ഇത് വേണ്ട ചാച്ചിയാണ് ചെത്താണ് ഇട്ടാ. താഴ്ചയൊക്കെ ഞാൻ ചെത്തൂ തന്നെയാളെ. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ് ഈ കുരു നല്ല കുരുവാണ്. കുരു നല്ല അരിയച്ചിരിക്കണം. അതോടൊക്കട്ടെ ഞാൻ ഈ മത്ത നല്ലോന്ന് കെകി വന്ന് കിട്ടുന്നയാളെ ഇതൊക്കെ. അപ്പോൾ ആ ഒന്നിമത്തെ കണ്ടാണ് ഞാൻ നൂലൊക്കെ ഇമ്മത്തന്നെ ഉണ്ട്. മറ്റേ കണ്ട് ഞാൻ ആ കുരുമൊന്ന് വേറെടുത്ത് ഇടിയിച്ചും ചെയ്ത്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ എന്താണ് പുളി നേരത്തെ ആണ്ട് വെള്ളത്തിട്ട് ചളയിട്ടാ. കാരണം ഇമ്മാതിരി ഞാൻ ആ ഇപ്പില്ലാത്ത പുളി എന്ന് പറഞ്ഞാൽ ആ പുളി എന്താണ് പൊതിർന്നിട്ടാ കുറച്ച് പണിയിടും. അപ്പോൾ കുറച്ച് നേരത്തെ വെള്ളത്തിട്ടേക്കുക. പിന്നെ അതേമാതിരി തന്നെയാണ് ഇതിൽ നമ്മൾ തക്കാളി ഇടുന്നില്ല കേട്ടോ. തക്കാളി ഇടൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ല കൊത്തമ്പാലിപ്പൊടി ഇടൂല എന്ന്. കൊത്തമ്പാലിപ്പൊടി എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, കൊത്തമല്ലി അതിൻ്റെ പൊടിയാണ് മല്ലിപ്പൊടി. അപ്പോൾ ആ പൊടി ഇടുന്നില്ല. പിന്നെ അതേമാതിരി ഒരുവിധം സാധനമൊന്നും ഈ ഒരു ചാറ്റിക്ക് നമ്മൾ ഇടൂല. ഒരു സിമ്പിൾ ചാറാണ് പറഞ്ഞിട്ട് കാര്യം തന്നെയാണ്. ഇത് വല്ലാത്ത രസമാണ് കേട്ടോ. കാര്യമായിട്ട് കപ്പലുള്ള അങ്ങനത്തെ ഒക്കെ ആണേനും തേങ്ങ അരുണ്യാണ് ഒരുപാടൊന്നും അരക്കൂല കേട്ടോ. തേങ്ങ അരച്ചോളണം തന്നെ ഇല്ല. തേങ്ങ അരക്കാതെ വെറും മോളും ഇതുട്ട്. പിന്നെ ചീരുള്ളി ഇതൊക്കെ തൊടിയിച്ചില്ല. അങ്ങനത്തെ കുറേ പരിപാടിയാണ് നമ്മൾ ഈ ചാറിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മത്തൻ്റെ കഷ്ണം ഒരുപാട് ചിച്ചിതാക്കിയാണ് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ ഒരു വലുപ്പത്തിൽ തന്നെ വെട്ടിക്കോളി. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളിത് കുക്കറിൽ വെക്കുകയാണെങ്കിൽ വെച്ചോളിട്ടോ. പക്ഷേ കുക്കറിൽ വെക്കണതിനായിട്ട് നല്ല ചട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ചട്ടിയാണ്, മഞ്ചട്ടിയിലാണ് വെക്കണത്. പിന്നെ ഈ മത്തൻ ഞാൻ ഒരു കീറ് ചെറിയൊരു കണ്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു നമ്മൾ താഴ്ചയാണെങ്കിലാണ് നമ്മൾ മത്തൻ കൂട്ടാനി എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു പറ്റൊരു കറി ആക്കിയാണ്ട് ഒരു കൂട്ടാനാക്കിയാണ് നമ്മൾ എടുക്കൽ. അപ്പോൾ അതിന് കുറച്ചൊക്കെ ഒരു മത്തൻ വേണം. ഒരു മുറി ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു മത്തൻ്റെ പകുതിയൊക്കെ നമുക്ക് താഴ്ച എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല കറി ഉണ്ടാവുമെങ്കിലും അത് വേണം പാർന്ന് തീരും. പക്ഷേ നമ്മൾ ഇങ്ങനെ കുറച്ചൊരു തേങ്ങ ഇതൊക്കെ ഇടണോണ്ട് തന്നെ എന്താണ് കുറച്ച് ഇത് മതിട്ടാ മത്തന്. അപ്പോൾ ഞാൻ ഇനി ഇതേ കിട്ടി കൊടുക്കണത് വെച്ചാൽ എരിവിനും വേണ്ടിയിട്ട് രണ്ട് പച്ചവെള്ളം എടുത്തുകൊണ്ട് ഒരുപാട് എരിവുള്ള മുളകാണെങ്കിലും ഒറ്റ മുളക് മതി. കാരണം ഇനി നമ്മളിതേക്ക് വറ്റൽ മുളക് ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എരു കുറച്ച് കുറക്കണത്. എരു കുറച്ച് കുറക്കണം തന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അതിന് ശേഷമാണൊക്കെ നിങ്ങൾ ചെയ്തോളി. ഏതായാലും ഇനി ഞാൻ ഇതേ കിട്ടി കൊടുക്കുക എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയാണേ. മഞ്ഞപ്പൊടി ഞാനൊരു കായ് സ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മളെ മത്തൻ തന്നെ നല്ലൊരു മഞ്ഞ കളറാണ്. ഈ മത്തൻ ഞാനൊന്നും കേക്ക് വെക്കിയിട്ട് തോലത്തിനീൻ്റെ മുന്നേ കകൻ്റീന് പൊന്നാരനെയാണ് എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണ്. ഈ മത്തം ഞാൻ തോലത്തിനീൻ്റെ മുന്നേ കേകാതെ തോല് ചെത്തിയാരെ കേക്ക്. അപ്പോൾ ആ നമ്മളെ മാതി പറിച്ചലും അതിൻ്റെ കുരുവിനെയും ആ ഒരു ഇതുണ്ടല്ലോ അതാണ് എത്തന്നെയാണോ അതിന് പറയാം. ചോറ് ആ ചോറൊക്കെയാണ് മാന്തിയപ്പോത്തിനെ അങ്ങോട്ട് കെയ്യപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചോപ്പ് മഞ്ഞ പോലത്തെ ഒരു ഓറഞ്ച് വെള്ളം പോവണിയാളായി. അപ്പോൾ അത് കളയാതെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ ആദ്യം തന്നെ കെയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറ്റത് മാതിരി ഇങ്ങനെ പറയാം.
പേടയെടുത്തിട്ടാ വർത്താനൊക്കെ കുറച്ച് പേക്കൂട്ട് തന്നെയാണ്. അപ്പൊ എനിക്ക് തന്നെ ചിരിച്ചാനും വരുന്നുണ്ട്. ഏതായാലും പിന്നെ ഞാൻ ആ വർത്താനം പറഞ്ഞു വാഗം ചിരിച്ചാൻ വന്നതും പേച്ചതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാ, ഒഴിവാക്കാനൊക്കെ പറ്റും. പറഞ്ഞിട്ട് കാര്യം തന്നെയാണ്, ഞാൻ എൻ്റെ സ്വന്തക്കാരോട് പറഞ്ഞ മാതിരി ഞാൻ നേരിട്ട് പറഞ്ഞ മാതിരിയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഒഴിവാക്കണം, ഞങ്ങൾ കേട്ടോളി. അതിനിപ്പത്താ ഒക്കെ നമ്മളെ ആൾക്കാർ തന്നെയല്ലേ. അപ്പൊ ഏതായാലും കൊണ്ടൊക്കെയാണെങ്കിൽ ഞാൻ അതാണ് തീമച്ചിക്കണ്ട, ആ മത്തനാണ് തീമച്ചിക്കണേ. എന്നിട്ട് കൊണ്ടൊക്കെയാണ് ഞാൻ ഒരു അടുപ്പത്ത് ഒരു ചട്ടി വെച്ചുകാണ്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണ അറന്നുകാണ്ട് ഒരു അര കായ് സ്പൂൺ ഉലുവട്ട് എടുത്തിട്ടാ. ഇതൊക്കെ തന്നെയാണ് ഈ ചാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഈ ഉലുവ ഇങ്ങനെ പൊട്ടിപ്പൊരിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കപ്പലുകൾ ഇട്ടുകാണ്ട് അതുകൂടി ഒന്നും കെട്ടി ഇളക്കിക്കാണ്ട് കുറച്ച് തേങ്ങ തന്നെയുണ്ട്. കുറച്ച് തേങ്ങ വെച്ചാൽ ഞങ്ങൾ കേട്ട് കണ്ടു കഴിഞ്ഞാൽ ചെറിയ ആ മിക്സിൻ്റെ ചാറ്, ആ മിക്സിൻ്റെ ചെറിയ ചാറിൽ ഞാൻ ഇളയ കുട്ടി ഹൈക്ക അതാണ് ആ കുട്ടീനെ ഞാൻ എടുത്തുക്കണത്. അപ്പോൾ ആ ഒരു കുട്ടിയിലൊട്ടോരം തേങ്ങ കൊള്ളും നിങ്ങൾക്കറിയാം. അപ്പോൾ എത്രത്തോളം തേങ്ങ തീ കിട്ടണ ഇല്ലെന്നെ കാ ഭാഗലുള്ള തേങ്ങ. അപ്പോൾ കുറച്ച് തേങ്ങ കേട്ടോ തീക്ക് എടുക്കണുള്ളൂ, ഒരുപാട് തേങ്ങ ചാത് പോട്ടിനുള്ള ചാറിൻ്റെ എത്താണ് വെള്ളം മാറാൻ മറന്നു കഴിഞ്ഞാളെ. വെള്ളം മാറാൻ മറന്നാണ് വല്ല മൂടി പോവാ. ഒത്തിരി വെള്ളം മാറുന്നിട്ട് ഒരുപാട് പാർന്നിട്ടുണ്ടെങ്കിൽ മോള് അരിഞ്ഞിട്ടാ കുറച്ചൊരു ഇതാവും. നമ്മൾ ഏത് തേങ്ങ അരക്കുകയാണെങ്കിലും വെള്ളം ഇറങ്ങിയിട്ടാ, വെള്ളം ഇറിയ തേങ്ങ വെള്ളത്തിൽ കിടന്ന് കളിച്ചു എന്നിട്ട് പിന്നെ രസം അരിഞ്ഞിട്ടില്ല കേട്ടാ. അപ്പം ഞാനൊക്കെ പിന്നെ എത്തിട്ടിട്ടില്ല ചീരുള്ളി, എത്തിട്ടിട്ടില്ല നിങ്ങൾക്ക് മാണി രണ്ട് ചീരുള്ളിയും വെള്ളുള്ളി ഒക്കെ ഇട്ടോളി. ആ വാട്ടുമ്പോൾ തന്നെ ഇട്ടോളി കേട്ടാ, ആ ഉലുവ വറക്കുമ്പോൾ തന്നെ ഇട്ടാളേണ്ടി രസം കൂടും. പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല, ഇനി മാണി കിട്ടോളി. അപ്പോൾ ഇതൊക്കെയാണ് ഈ മത്തനൊക്കെ സാറായിട്ട് ബന്ധം കഴിഞ്ഞാൽ ഇതിന് ഇപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ഇപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചട്ടി വെച്ചുകൊണ്ട് കുറച്ച് നേരം വേഗം പണി ഉണ്ടാവുകയെ. അതുകൊണ്ട് ഇനി അപ്പ് ഇട്ട് കൊടുക്കാൻ ഇനിയത് ഇനിയിപ്പോൾ ഇതൊരു ഇടത്തരായി വേഗം ആയിക്കണ്. അതുകൊണ്ട് തന്നെ ഞാൻ തീക്ക് ആവശ്യത്തിനുള്ള ഇപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഒന്നും കൂടി ഞാൻ തളിച്ചാൽ മതി ഇപ്പ് ഇട്ട് കാണ്ട്. അപ്പോൾ തീക്ക് ചെറുതായിട്ടൊന്നും ഇപ്പ് കുടിച്ചാലേ ഉള്ളൂ. പിന്നെ നമ്മൾ സാറൊക്കെ ഒക്കെ ആകുമ്പോൾ തന്നെ ഇപ്പ് വേഗം കുടിച്ചുമാതിരി സാധനമൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇപ്പ് ഇട്ട് കൊടുത്താൽ തരാം, വേഗം കുറച്ച് പണിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇതൊക്കെയാണ് തളിച്ചി. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് പുളി വളർത്തിട്ടിനല്ലോ, അതും കൂടി ഒന്നാണ് നൗണ്ടിച്ചി ഞാൻ. അപ്പോൾ ആ നൗണ്ടി നൗണ്ടി നൗണ്ടിയാണ് പിഞ്ഞി തീക്കാണ് പാർന്നത്. നല്ല പുളിയുള്ള പുളിയാണ്, നല്ല രസമുള്ള പുളിയാണ്. അപ്പോൾ ഞാൻ ഈ പുളി പാർന്നതിനും കൂടിയിട്ട് ഇനി ഈ പുളിയും കൂട്ടിക്കാണ്ട് ഈ പുളിയും ഈ മത്തം കണ്ടും കൂടി ഒന്നും കെട്ട് തളക്കണം. അപ്പോഴാണ് ആ ഇപ്പും പുളിയൊക്കെ മത്തൻ്റെ ഉള്ളിലേക്കാണ് പിടിച്ചോളൂട്ടാ. ഇതൊക്കെ ഒന്നും കൂടിയാണ് മൂടിയ ചട്ടനെയാണ്, മൂടിയ ചെയ്യാൻ ഒന്നതാകുമ്പോൾ തന്നെ അത് ശരിയായി കിട്ടും. ഏ തളക്കുമല്ലോ, കുറച്ച് വെള്ളമുള്ളതാ തളിച്ച് ഇത്ര പണിയുള്ളൂ. ഇനി നമ്മൾ അരച്ചിന് സാധനല്ലേ, തേങ്ങയും മുളകും കൂടി അതിനാ മുളും തേങ്ങയും അരച്ചങ്ങോട്ട് തുറന്നപ്പോൾ എന്തോരം നല്ല മണം നിറയാ. മുളും കിട്ട് വറുത്തിട്ട് ഉരിമയും മുളും കൂടി വറുത്തുകാണുള്ള ചൊയ്യ അത് ഈ തേങ്ങ കിടന്നാണ്ട് അരിയുമ്പോൾ പിന്നത്തെ അതിൻ്റെ രസം എന്നുള്ളപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. ഏതായാലും ഇനിയാളെ അതിനധികം പാർന്നു തിട്ടാ, പാർന്നു കൊടുത്തിക്കാണ്ട് ഇനിയിപ്പോൾ പോരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിനെ കട്ടിയൊക്കെ അങ്ങക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് കട്ടി കൂട്ടിക്കോളി. ഇപ്പോൾ ഇത് നല്ല കട്ടിയാണ്, അതുകൊണ്ട് ഞാൻ മിക്സിൻ്റെ ജാറ് ഒന്നങ്ങോട്ട് ചുഴറ്റിക്കാണ് പാർന്നു കൊടുക്കുന്നുണ്ട്. അതാണ് നല്ലോണം ചുഴറ്റിക്കാളി. മിക്സിൻ്റെ ജാറ് വെള്ളം കൂട്ടാത്തത് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂട്ടിയതുകൊണ്ട് തന്നെ നല്ലോണം മിക്സിൻ്റെ ജാറുമ്പോൾ തന്നെ അതിൻ്റെ പൈതി കൊടുത്ത് അങ്ങി കിടക്കേനി. പിന്നെ ഇപ്പം നമുക്ക് കഴിച്ചിട്ട് വരാൻ ആവശ്യമൊന്നുമില്ല, നമുക്ക് വെള്ളം പാർന്ന് തന്നെ കിക്കിയെടുക്കുക. കാരണം ഇതിക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട്, ചാറല്ലേ വെള്ളത്തിന് ആവശ്യമുണ്ട്. അപ്പം ഇങ്ങക്ക് തോന വെള്ളം വേണമെങ്കിൽ തോന പറഞ്ഞോളി. പക്ഷെ ഞാനൊരു കുറുക്കനെ കുറുക്കച്ചാറാട്ടോ വെക്കണത്, കുറുക്കച്ചാറ്. അപ്പം എത്താ ചരിഞ്ഞിപ്പോൾ ഇത് തളിച്ച് കഴിഞ്ഞൊന്ന് ചൂടാറുമ്പോൾ തന്നെ അപ്പമ്മിയളെ അപ്പം പോലെ കേട്ടോ, അപ്പം പോലെ രസമില്ല. പറഞ്ഞിട്ട് കാര്യം, മത്തനോട് ഉണ്ടാക്കുന്ന കറി ഒരു അത്യാവശ്യം ഒരു അപ്പം പോലെ ആവും വേണം, പേരും അപ്പം ആകരുത്, ഒരു ഇടത്തരായി അപ്പം ആകണം, കുറച്ചൊരു വെള്ളം ഏറെ അപ്പം. അപ്പം അതാണ് കേട്ടതൊക്കെയാണ്. ഇനി ഇതൊന്നും അങ്ങനെ ചെറുതായിട്ടൊന്നും തളിച്ചിട്ട് ഒരുപാട് തളക്കണം. അപ്പോൾ തളതാ തളിച്ചത് മതി. ഇനി നമുക്ക് തിജാണ്ട് ഓഫാക്കിയാണ്ട് ആ ചാറാണ് മാങ്ങ വെച്ചുകൊണ്ട് ഇതേമാതിരി ചട്ടി ചെയ്യേണ്ട ഒരു ഞാൻ ഇതൊന്ന് കട് ഇറക്കാണ് കേട്ടോ. ഇങ്ങനെ മാണെങ്കിൽ വറുത്തോളി, മാണെങ്കിൽ നിങ്ങൾ കട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ നല്ലോണം വെളിച്ചണൊക്കെ പറഞ്ഞിച്ചുകാണ്ട് ഒലിവി ഇതൊക്കെ ഇതാക്കിയതുകൊണ്ട് ഇതിന് പ്രത്യേക രസം വന്നിന്. എന്നാലും ഇനിയാളെ നമ്മൾ ഇങ്ങനത്തെ ഒരു ചാറക്കും ഒന്ന് കട് ഇറക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമുള്ളു വിചാരിച്ചാണ്ടേ. ചട്ടി വെച്ചിക്കാണ്ട് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ അറിഞ്ഞ് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ അറിഞ്ഞ് പിന്നെ കുറച്ച് കടകൂട്ടുകാണ്ട് ആ കരിയേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകൊണ്ട് ഒന്ന് സ്രൂ നനച്ചാൽ അതിൻ്റെ ഒച്ചപ്പാട് നായിട്ട് കേൾക്കുമ്പോൾ നമുക്കും തന്നെ ഈ ചാറൂട്ട ഒരു സമാധാന രസമല്ലേ. അപ്പോൾ ഞാൻ നാവച്ച് നോക്കുമ്പോൾ ഇനിയാൾ എന്തോ ഒരു രസമുള്ള ചാറ്, നല്ല രസമുള്ള ചാറാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ചട്ടിനിൻ്റെ മാതിരി ആക്കിയാണ്ട് ദോശയ്ക്കും ഒക്കെ കൂട്ടാനും പറ്റും. ഒരു ചട്ടിനി ചോയൊക്കെ ഇതിന് വരുന്നത് കാരണം ഇതിക്ക് വേറത്തും കൂട്ടിയിട്ടില്ലല്ലോ, വേറത്തും കൂട്ടിയില്ല. പിന്നെ ഇഞ്ചി പ
പച്ചള വെളുത്തുള്ളി അതും ഇതിക്ക് കൂട്ടിയിട്ടില്ല. അതാണ് ഇതിൻ്റെ രസം, പ്രത്യേക രസം കിട്ടുക, നല്ല രസമുണ്ട് ഈ ചാറിനാളെ. ഇതിക്ക് എത്തും വേണ്ട ഒരു ഉണക്കൽ മീൻ പൊരിച്ചതോ അതല്ലെങ്കിൽ എന്താണ് ഒരു പച്ചമീനായാലും വല്ല പൊരിച്ചതോ പറ്റിച്ചതോ ഒരു പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഇനിയിപ്പം അതൊന്നും ഇല്ലെങ്കിൽ ഉണ്ണിയാളെ ഇത് മാത്രം മതി ചോറ് വെച്ചാൽ. അപ്പം അത്രക്കും നല്ല രസമുള്ളൊരു ചാറാണ്. ഈ ചാറുങ്ങൾക്കൊക്കെ തൃപ്തി നമ്മൾ വിചാരിച്ചിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സാറൻ ചാറാണ്. ഈ മുളകൊക്കെ വറുത്ത് ഉലുവൊക്കെ വറുത്ത് പൊടിച്ചുകൊണ്ട് അരച്ചിട്ടുകൊണ്ട് തന്നെ ഉണ്ടാളെ വല്ലാത്തൊരു മണമുണ്ട് ഇതിന്. അപ്പോൾ ഈ വീഡിയോകളെല്ലാം ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കിട്ടുണ്ടാളെ. എല്ലാവരും ഒന്നും അത്തനോട് ഇങ്ങനെ ഒരു ചാറ് വെച്ച് വയ്ക്കട്ടെ, കാരണം ഇങ്ങനെ ഒരു ചാറ് ആരും വെച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണത്. അപ്പോഴേ ചാറ് വെക്കും മത്തനോട് തേങ്ങ അരച്ച് കാണ്ടൊക്കെ, പക്ഷെ അതെങ്ങനെ അറിയാം? പച്ചവളം തേങ്ങ അരച്ചുകൊണ്ട് ഒറ്റ തേങ്ങ ഒന്നും വല്ലാതാണ്ട് അരക്കാതെ അങ്ങനെ ഒരു പപ്പാടല്ല, നല്ലീരും വെള്ളുള്ളിയൊക്കെ അരച്ച് കാണ്ട്. പക്ഷെ ഇതങ്ങനല്ല, ഇത് നല്ലീരില്ല വെള്ളുള്ളില്ല അതൊന്നുമില്ല, ഒരു നുരുമ്പ് തേങ്ങ നമ്മളെടുത്തിട്ടും അങ്ങനെ എടുത്താൽ മതിയായിരുന്നു, കുറച്ച് മതി. എന്നാൽ തന്നെ കണ്ടാണ് ഇനിയാളെ ഒരുപാട് ചാറില്ലേ. അപ്പോഴേ നിങ്ങൾക്ക് ലാസ്റ്റ് കടു വറക്കണേം വറുത്താൽ മതി, ഞാൻ വറുത്തങ്ങൾ നോക്കണ്ട. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അയച്ചൊടുക്കി. വീഡിയോക്ക് നിങ്ങൾ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കിട്ട് തന്നെയാളെ. പിന്നെ തന്നെയാളെ നമ്മളെ സബ്സ്ക്രൈബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്ന് ചെയ്താളി. പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ട് നാലഞ്ച് കൂട്ടുകാരനോ അവർക്കൊരു ഹായ് പറയാൻ കേട്ടാ. കാര്യമായിട്ട് പറയാനുള്ള മുത്തുജുമാനൊക്കെയാണ്. മുത്തുജുമാൻ എന്നോട് ഇന്നലെ മിഞ്ഞാത്ത വീഡിയോയിലൊന്നും പറഞ്ഞതല്ല, കുറച്ച് ദിവസം മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞാണ്. പക്ഷെ ഞാൻ ഹായ് കൊടുക്കണം കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നല്ല, മറക്കണേ. അപ്പം നമ്മളെ മുത്തുജുമാനൊക്കെ നമ്മളെ പകരം ഹായ് ഉണ്ട് കേട്ടാ. പിന്നെ നോക്കിയാൽ ഞങ്ങൾ സുൽഫത്തിനാണ്, സുൽഫത്ത് കോഴിക്കോടാണ്, സുൽഫത്ത് കോഴിക്കോടിനൊരു ഹായ് ഉണ്ട്. തന സഅദിയ സഹദിയ വേമ്പനാട്ടുകായൽ, ഓ വേമ്പനാട്ടുകായൽ വള്ളംകളിയൊക്കെ ഇല്ലെന്നയാളവിടെ. അപ്പോൾ വേമ്പനാട്ടുകായലിലുള്ള സഹദിയാക്കൊരു ഹായ് ഉണ്ട്. പിന്നെ എന്താണ് റുക്കിയ റുക്കിയ വെള്ളൂർ റുക്കിയ വെള്ളൂരിനൊരു ഹായ് ഉണ്ട്. പിന്നെ ആരാണ് സൽമാൻ സൽമാൻ കൊടുങ്ങല്ലൂർ സൽമാൻ കൊടുങ്ങല്ലൂരിന് ഹായ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മളന്നത്തെ വീഡിയോ.